പാടവും നാട്ടുവഴികളും കായൽ സൗന്ദര്യവും ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ പറന്നെത്തുന്ന കുമരകത്തെ മാതൃകയാക്കിയപ്പോൾ ഐമനം എന്ന കൊച്ചുഗ്രാമവും ലോകശ്രദ്ധയിൽ. മാലിന്യ സംസ്കരണവും നാട്ടുകാരെ ഉൾപ്പെടുത്തിയുള്ള ടൂർ പാക്കേജുകളുമായി ഐമനം സഞ്ചാരികളെ ക്ഷണിച്ചപ്പോൾ അതിന് രാജ്യാന്തര അംഗീകാരവും. ഇന്ത്യയിലെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതികളിൽ സന്ദർശിക്കേണ്ടതെന്ന വിഭാഗത്തിലാണ് ഐമനം പഞ്ചായത്തിനെയും പദ്ധതിയെയും തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ വർഷം ഐമനത്തെ മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു. ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തനങ്ങളെ സമ്പൂർണമായി പഞ്ചായത്ത് പദ്ധതികളുമായി സംയോജിപ്പിച്ച് നടപ്പിലാക്കുന്നതാണ് മാതൃകാ ഉത്തരവാദിത്ത ഗ്രാമം പദ്ധതി. സംസ്ഥാനത്ത് ഈ പദ്ധതി ആദ്യമായി നടപ്പിലാക്കി വിജയിപ്പിച്ച പഞ്ചായത്താണ് ഐമനം പഞ്ചായത്ത്. പ്രാദേശിക ജനതയെ വരുമാനം നേടുന്നതിന് സഹായിക്കുന്ന തരത്തിൽ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പാരിസ്ഥിതിക സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന ടൂറിസം മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കിയതിനുമാണ് പഞ്ചായത്തിനെ അവാർഡിനായി തെരഞ്ഞെടുത്തത്. പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ഐമനത്ത് നിരവധി ഹോം സ്റ്റേകൾ ആരംഭിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കുടുംബശ്രീകൾക്ക് വലിയൊരു വരുമാന മാർഗവും കൂടെയായി. അവർ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ പോലും അതൊരു മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടെയാണ് അവർക്കുണ്ടായത്. കൂടാതെ നമ്മൾ 2020 ഒരു ആമ്പൽ ഫെസ്റ്റ് നടത്തുകയുണ്ടായി മാതൃകാ ഉത്തരവാദിത്ത ടൂറിസം ഗ്രാമത്തിൻ്റെ ഭാഗമായി. ശിക്കാരി ബോട്ടുകാർക്ക് നല്ലൊരു വരുമാന മാർഗമാക്കാൻ അത് സാധിച്ചിട്ടുണ്ട്. വനിതാ ടൂർ കമ്മ്യൂണിറ്റി ടൂർ ലീഡർമാരുടെ നേതൃത്വത്തിലാണ് ടൂർ പാക്കേജുകൾ നടപ്പിലാക്കിയത്. ഐമനം ടൂറിസം റിസോഴ്സ് ഡയറക്ടറിയും വിവിധ പ്രചാരണ വീഡിയോകളും തദ്ദേശവാസികളെ ഉൾപ്പെടുത്തി തയ്യാറാക്കി. വിനോദസഞ്ചാരികളുടെ ബുക്കിംഗ് ഉറപ്പാക്കി. ടൂറിസം മേഖല പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി ഹൗസ് ബോട്ടുകൾ, ശിക്കാരകൾ, മോട്ടോർ ബോട്ടുകൾ എന്നിവയ്ക്കും റിസോർട്ടുകൾക്കും വീടുകൾക്കും തുണിസഞ്ചികൾ നൽകി. കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഹൗസ് ബോട്ടുകൾ, ശിക്കാരകൾ, മോട്ടോർ ബോട്ടുകൾ, റിസോർട്ടുകൾ എന്നിവ പ്ലാസ്റ്റിക് വിമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടു. ചീപ്പുങ്കലിൽ കായൽ തീരത്ത് പാർക്ക്, ബോട്ട് ടെർമിനൽ എന്നിവയുടെ നിർമ്മാണവും പദ്ധതിയുടെ നേട്ടമായി. ആമ്പൽ ഫെസ്റ്റ് ആഭ്യന്തര സഞ്ചാരികളെ ആകർഷിച്ചു. പ്രദേശത്തെ ഉത്സവങ്ങളും കലാരൂപങ്ങളും ഉൾപ്പെടുത്തി കൾച്ചറൽ എക്സ്പീരിയൻസ് പാക്കേജ് അവതരിപ്പിച്ചു. ഹൗസ് ബോട്ടുകളും അതുപോലെ തന്നെ ശിക്കാര ബോട്ടുകളും ഒക്കെ ഇഷ്ടംപോലെ ഉള്ളത് നമ്മുടെ ഈ ഐമനം ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ട 20-ാം വാർഡ് ചീപ്പുങ്കലാണ്. ആ ബോട്ട് സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ നമുക്ക് വലിയ വേമ്പനാട്ട് കായലുണ്ട്. അതോട് ചേർന്ന് തന്നെ നമ്മൾ ആമ്പൽ ഫെസ്റ്റ് നടത്തി നല്ല രീതിയിൽ അത് വിജയകരമാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. ഓലമെടയൽ, ചൂണ്ടയിടിൽ, വലവീശൽ, കയർപിരിക്കൽ എന്നീ തൊഴിലുകളെ ടൂറിസവുമായി ബന്ധിപ്പിച്ച് ഇവ കാണുവാനും ചെയ്യുവാനും സഞ്ചാരികൾക്ക് അവസരമുണ്ടായി. കോവിഡ് വിട്ടകലുമെന്ന പ്രതീക്ഷയിൽ ടൂറിസവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പ്രദേശവാസികൾ ഉത്സാഹത്തിലാണ്. സ്കൂളിൽ വെച്ച് മേള നടത്തിയപ്പോൾ പിന്നെ ഈ മേളയുടെ ഭാഗമായിട്ട് ചൂണ്ടയിടിയിൽ, പാനെയ്ത്ത്, ഓലമടച്ചിൽ, വലവീശൽ ഇങ്ങനെയുള്ള പല പരിപാടികളും നമുക്കവിടെ ഞങ്ങൾ നടത്തി സമ്മാനം മേടിച്ചിട്ടുണ്ട്. നാട്ടുമ്പുറങ്ങളിൽ ഇപ്പോഴും വീടുകളിലും എല്ലാവരും അവർ വന്നിങ്ങനെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓലമടച്ചിൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്ത മേളയ്ക്ക് നമുക്കെല്ലാം ചെയ്യണമെന്നും പറഞ്ഞ് എല്ലാം ഞങ്ങളെ കൊണ്ട് പരിശീലനം നൽകുന്നുണ്ട്. ഗസ്റ്റുകൾ വരുമ്പോൾ ഇനി ഞങ്ങൾ ഇതെല്ലാം ചെയ്ത് കാണിക്കാൻ തയ്യാറാണ്. വിധം മുതൽ കൊയ്ത്തുവരെ കാണുവാനും മനസ്സിലാക്കാനുമുള്ള പാക്കേജ് കൂടി ഉൾപ്പെടുത്തി പദ്ധതി വിപുലീകരിക്കാനാണ് ഇനി ലക്ഷ്യമിടുന്നത്. പഞ്ചായത്ത് അംഗങ്ങൾ മുതൽ മന്ത്രിമാർ വരെ പദ്ധതിയുടെ ഓരോ ഘട്ടത്തിലും ഇടപെട്ടിരുന്നു. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ മേൽനോട്ടവുമായി മുന്നിൽ നടന്നു. ഇപ്പോൾ നാടിന്റെ നാനാ ഭാഗത്തു നിന്നും അഭിനന്ദനമാണ്. ലോക ടൂറിസം ഭൂപടത്തിലേക്ക് ഐമനം വെറുതെ നടന്നു കയറിയതല്ല. ഓരോ ഘട്ടവും കൃത്യമായി നടപ്പാക്കിയാണ് രാജ്യാന്തര പുരസ്കാരം സ്വന്തമാക്കിയത്. ETV ഭാരത്, കോട്ടയം.